അല്ല അല്ല പരിശോധിക്കുന്നത് പറഞ്ഞ എവിടെയാ? ഇത് ഞാൻ വായിച്ചു, ഇതാ മിനിസ് നിങ്ങൾ നോക്കിക്കോ, വായിച്ചു നോക്കിക്കോ. അല്ല ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്ക് വായിച്ചു നോക്കിയിട്ട് പറയൂ. അല്ല അങ്ങനെ പറയരുതല്ലോ. ലീസ് പുനഃപരിശോധന നോക്കിക്കോളൂ, നോക്കിക്കോളൂ, വേണമെങ്കിൽ നോക്കിക്കോളൂ. അല്ല 2019 തന്നെ തീർന്നല്ലോ യഥാർത്ഥത്തിൽ. ഇത് ആ വിധി വന്നതോടുകൂടി തീർന്നു ആ ഫയല്, പിന്നെ ഓപ്പറേഷനേ ആയിട്ടില്ല. 2019 ഞാൻ പറഞ്ഞല്ലോ, 2016 സുപ്രീം കോടതി വിധി അനുസരിച്ച് ലീസ് അവർക്ക് അനുമതിയായി കോടതി. 2019 നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ യഥാർത്ഥത്തിൽ അവർക്ക് അവകാശമുണ്ട്. ആ സമയത്ത് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം എടുത്തിട്ടില്ല. വേണമെങ്കിൽ അപ്പോൾ ഒരു കുഴപ്പമില്ല, സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തെല്ലാം സുപ്രീം കോടതി വിധി എത്ര വെല്ലുവിളികൾ നേരിട്ട് നടപ്പിലാക്കാൻ നോക്കിയാണല്ല ഇത് സുപ്രീം കോടതി വിധി എന്ന് വെച്ചാൽ. നമ്മൾ കാണുന്നത് പ്രശ്നം എവിടെ കിടക്കുന്നത്, ഇതിനാധാരം എവിടെ കിടക്കുന്നത്, ഇതിലേക്ക് എത്തിയത് ഒരു ലീസാണ്. നിങ്ങൾ ഫയലൊക്കെ പഠിക്കണ്ടേ? ആ ലീസ് അനുമതി ആര് കൊടുത്തു? ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി. നിങ്ങൾ പറഞ്ഞു ബാങ്ക് പ്രകാരം കൊടുത്തു. അപ്പോൾ ബാങ്ക് പ്രകാരം അല്ലാതെ കൊടുത്തിട്ടാണോ ലീസ് കൊടുത്തത്? ആണോ? ശ്രീ എ കെ ആന്റണി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. കുളനാടൻ ചോദിക്കട്ടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, കുളനാടൻ ഇത്തവണത്തെ വെടി കൊണ്ടിരിക്കാനിടയുള്ള ആളുകൾ ഇപ്പോൾ മന്ത്രിസഭ ഈ മന്ത്രിസഭയിലില്ല. പഴയ ചിലർ ഇതിലുണ്ട്, ചിലർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയണം തുള നാടൻ പറഞ്ഞ് ശരിയാണോ ഇല്ലയോ.